ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് എന്റെ ഹോസ്റ്റലിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഹോസ്റ്റലിന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കാണിച്ചായിരുന്നു ആ റൂമല്ല എനിക്ക് ഈ വർഷം. അത് ടെമ്പററി റൂം ആയിരുന്നു, അതെനിക്ക് അത് പറയാൻ പറ്റില്ല, ഞാൻ വിചാരിച്ച പെർമനന്റ് ആണെന്നാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ പെർമനന്റ് റൂം കിട്ടി, അതിന്റെ വിശേഷമായിട്ടാണ് വന്നേക്കണേ. അപ്പൊ റൂം കാണിച്ചായിരുന്നു, അതിന്റെ വിശേഷങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. പുറത്തുള്ള ഭംഗിയല്ല, ഉള്ളിൽ ഭേദപ്പെട്ട റൂം എടുത്താണ് നമുക്ക് കിട്ടിയേക്കണേ കഴിഞ്ഞ വർഷത്തേനേക്കാനും. നമുക്ക് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് പോവാം. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞത്, എന്റെ മുഖത്തൊക്കെ വെയിലടിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ. ആവശ്യത്തിന് തരക്കേടില്ലാത്ത നല്ല വെയിലുണ്ട്, പക്ഷെ വരയ്ക്കുന്നുണ്ട്. അതായത് നല്ല കാറ്റ്, എൻ്റെ ഇവിടെ നല്ല തണുപ്പ്. എന്ത് കാലാവസ്ഥയെന്ന് എനിക്കറിയാൻ പാടില്ല. മരങ്ങൾ മേത്തൊക്കെ നല്ല ഫൈനൽ ടച്ചിങ്ങിൽ കൊഴിയുന്ന എന്റെ നല്ല ടച്ചിങ് പരിപാടി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മരങ്ങൾ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഹോസ്റ്റലിനുള്ളിൽ പോവാ. മൊത്തത്തിൽ കാണിച്ചു തരാം. വെയിലുണ്ട്, കാറ്റുണ്ട്, തണുപ്പുണ്ട്, മൂന്നും കൂടി ചേർന്നൊരു പ്രത്യേക തരം കാലാവസ്ഥയാണ്. ഞാൻ വെയിൽ കണ്ടിട്ടാണ് ട്രൗസറും വെയിലിട്ടുകൊണ്ട് ഇറങ്ങിയത്. കയ്യൊക്കെ വീണ്ടും ഇതായി. വാ നിങ്ങൾ അപ്പതേ നമ്മൾ ഹോസ്റ്റലിനുള്ളിൽ കയറാണ്. നമ്മള് കഴിഞ്ഞ കാലത്ത് എൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടേക്കട്ടെ. ആ വീഡിയോ ഹോസ്റ്റലിനുള്ളിൽ കയറി എന്ന് പറഞ്ഞ പോലെ തന്നെ ആതിരി വാതിൽ തുറന്ന് ഉള്ളിൽ കയറി. അത് കഴിഞ്ഞ് പിന്നീട് വാങ്ങി. ഇപ്പൊ കൊറോണയുടെ സീനുള്ള എൻ്റെ പേരിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട്. പിന്നെ കയറി വരുമ്പോൾ ഞാൻ ഹോസ്റ്റലിലെ മാമയാണ്. മാറിയാണ് ഈ പുള്ളിക്കാരനോട് കാടൊക്കെ കാണിക്കണം, അങ്ങനെയാണ് എന്റെ പരിപാടി. പക്ഷെ ഇപ്പൊ ഞങ്ങളറിയാവുന്ന പ്രശ്നമില്ല, കാട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിനുള്ളിൽ കയറി. വരാന്തയിൽ അത്രയും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. നമ്മൾ ഫസ്റ്റ് ഇയർ ഉപയോഗിച്ച കിച്ചണാണ് അത് ഈ കാണുന്നത്. അത് അവര് വീട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നീ കാണുന്ന മിൻറ്റ് ഉണ്ടല്ലോ, അത് ഈ കാണുന്നത് ഞാൻ നട്ടുവെച്ച മിൻറ്റാണേ. ഇതിപ്പോ അവര് വിത്തും അക്കൗണ്ട് ചെയ്യില്ല. നമുക്കിനി എന്റെ പഴയ റൂം കാണിച്ചു തരാം, 106. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ റൂമിൽ പോവാം. പുതിയ റൂമിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നേക്കണേ. 106 കണ്ടിട്ട് ഈ ലൈറ്റ് കുറവുണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മെയിൻ ഡാർക്ക് ആംബിയൻസ് ചിലപ്പോഴത്തേക്ക് ബ്ലറൊക്കെ അടിച്ച് പോകും, മൈൻഡ് ചെയ്യണ്ട. ഞങ്ങളുടെ ഹോസ്റ്റലിന് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ എഫക്റ്റ് ആണ്. നമ്മുടെ പഴയ റൂം ആദ്യം പെർമനന്റ് ആണെന്ന് വിചാരിച്ചു, പിന്നെ കയ്യിൽ നിന്ന് പോയി ടെമ്പററി ആയി. ഇപ്പൊ പുതിയ റൂം കിട്ടി, അത് പെർമനന്റ് ആണ്. അത് ഓൾറെഡി നമ്മുടെ എന്റെ കോളേജ് വീഡിയോയിൽ ഡീൻ പറയണ്ടേ, പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ 5 വർഷത്തെ റൂം അതിൽ നിന്ന് മാറ്റില്ല എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ റൂം നമ്മുടെ ടെമ്പററി ആയിരുന്നു. പിന്നെ നിങ്ങൾ നോക്കി, ജസ്റ്റ് എന്റെ വരാന്തയിലേക്ക് ഒന്ന് നോക്കി. നിങ്ങൾ ടോർച്ച് വെച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാർക്ക് ആംബിയൻസിൽ കിങ്ങാണ്. മൊത്തത്തിൽ ഇങ്ങനെയാട്ടോ ഞങ്ങളെ ഹോസ്റ്റലിലെ ഒരു ആംബിയൻസ് എന്ന് വെച്ചത് പേടിപ്പിക്കാന്നല്ല, നൈറ്റ് സിറ്റീസ് ഇങ്ങനെയാണ് ഞങ്ങളെ. നമുക്ക് നമ്മുടെ പുതിയ റൂമിലേക്ക്. നടന്ന് നമ്മള് 4th ഫ്ലോറിൽ എത്തി. 4 നില എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കയറി വരാം. ഈ കാലാവസ്ഥയിൽ വെയിലും അധികം ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരു സുഖമായിട്ട് കയറി വരാം. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ വരാന്ത. ആദ്യം തന്നെ അപ്പുറത്ത് വിളിച്ച രണ്ടറ്റെന്ന് വരാൻ തന്നെ വരുന്നതിന്റെ പേരിൽ ചെറുതായിട്ട് ബ്ലർ ഉണ്ടാവും. ഈ കാണുന്നത് കിച്ചൺ. ആദ്യം റൂമിലെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് വരാം. വാഷിംഗ് മെഷീനിന്റെ സംഭവം ഞാൻ കാണിച്ചായിരുന്നു, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഞാൻ കാണിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. മൊത്തത്തിലൊരു ഡാർക്ക് ആംബിയൻസ് ഉണ്ടോ മൊത്തത്തിൽ ഇവിടുത്തെ മെയിൻ. ഇവിടെ കാണുന്ന കുറച്ച് മരങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എത്തിക്കൂട്ടിട്ടുണ്ട്. ഓരോ റൂമിലും ഡൊണേഷൻ കാര്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് വർക്കേഴ്സ് എടുത്തുകൊണ്ട് പോകും. ഈ 4th ഫ്ലോർ മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് റിനോവേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇന്ത്യനല്ല ഫോറിൻ സ്റ്റുഡൻസിന് റിനോവേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ലൈറ്റും കിട്ടും. ഇതാണ് എൻ്റെ റൂം. ഇത് ശില്പയുടെ റൂമാണ്. ഇപ്പുറത്താണത്. ഇത് ശില്പയുടെ റൂം. എൻ്റെ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശില്പയുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എൻ്റെ റൂമാണ്. അപ്പൊ കയറൂ. അപ്പൊ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ റൂം. കഴിഞ്ഞ വർഷം ഉണ്ടായത്
ടെമ്പററി റൂം, ഇത് നമ്മുടെ പെർമനന്റ് റൂമും. ഇനി ഞാൻ മാറ്റി പറയില്ല, ഇതാണ് എന്റെ മുറി. 5 വർഷത്തെ അതായത് എന്റെ കോഴ്സ് തീർന്നു ഞാൻ പോകുന്നത് വരെയുള്ള എന്റെ മുറി. ഇതാണ് നമ്മുടെ റൂം, അതായത് എന്റെ റൂം. ഞാനിടാറുള്ള ജാക്കറ്റുകള് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് റൂം കിട്ടിയപ്പോ ഈ കണ്ണ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ നോമിറ്റ് ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾ കയറി വന്നപ്പോ ഉണ്ടായ സി സെറ്റ്, ഈ പൂക്കളൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. കിട്ടി കഴിഞ്ഞപ്പോ ഈ ബെഡ് ഉണ്ടായിരുന്നു, ഈ ടേബിൾ ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളു. ബാക്കിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടതാണ്. ഈ റൂമില് അറ്റ് പ്രസന്റില് പെർമനന്റ് ആയിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എന്റെ റൂംമേറ്റ്സ് എന്ന് പറയുന്നവര് നാട്ടിലാണ്, അവർ വന്നിട്ടില്ല. നാട്ടില്ലാത്ത എന്തൊക്കെയോ കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവർ പാക്ക് ചെയ്ത് വെച്ച അവരുടെ പെട്ടി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവർ വരുമ്പോൾ തിരിച്ചു എത്തിക്കോളും. അറ്റ് പ്രസന്റിൽ എനിക്കൊരു ടെമ്പററി ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വെറ്റിനറി എന്നുള്ള ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അവരുടെ പേര് വസീം എന്നാണ്. അവൻ ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം എൻ്റെ റൂംമേറ്റ് ആയിട്ട് നിൽക്കുന്നു ടെമ്പററി ആയിട്ട്. അവനും ഞാനും ഇപ്പോഴും ഉള്ള. പിന്നെ അപ്പുറത്തെ റൂമിൽ ശില്പ, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നീ കാണുന്ന ടേബിൾ ഇല്ലേ, പ്ലേറ്റിട്ട് ഞാൻ കളിച്ചു തരാം. ഈ കാണുന്ന ടേബിളൊക്കെ ഞാൻ തന്നെ അടിച്ചുണ്ടാക്കിയതാണ്. ജസ്റ്റ് രസം വെറുതെ ഇരുന്ന് പഠിച്ചുണ്ടാക്കിയതാണ്. മൂന്നാൾക്കാരുള്ള റൂമ്, ഒരു ടേബിള് മൂന്നാൾക്കാർക്ക് ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ഞാനൊരു ടേബിള് വെറുതെ അടിച്ചുണ്ടാക്കി ഈ സ്പേസ് ഞാൻ എടുത്തു. ഇങ്ങനെയൊക്കെയാണ് റൂമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജസ്റ്റ് ഒരു രസത്തിന് ഒരു മാല ബൾബും വെറുതെ കൊറോണയൊക്കെ അല്ലെ, വെറുതെ സമയം കളയാൻ വേണ്ടി ഒരു ബൾബിന്റെ സെറ്റപ്പും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തു. ഇനിയിപ്പോ അടുത്തതായിട്ട് എന്റെ ഇടയ്ക്ക്, അതായത് എന്റെ കോളേജിലേക്ക്, സ്റ്റെപ്പ് ആൻഡ് 16 നാഷണൽ പേര് പേര് പഠിച്ചിട്ടില്ല, ഈ നാഷണൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി, അത് മതി, അധികം കളറൊന്നും വേണ്ട. അപ്പോൾ എന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ നിൽക്കുന്ന പുതിയ പിള്ളേർ അറിഞ്ഞിരിക്കും. നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 80% ചാൻസ്, അഥവാ 80% ചാൻസ് ഉള്ളതല്ല, 80% ചാൻസ് ഉള്ളതും ഒരു ടെമ്പററി ആയിട്ട് ഒരു റൂം കിട്ടാനാണ്. അത് കഴിഞ്ഞ് പുതിയ റൂം റിനോവേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. അതായത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടാൻ ഇത്രയും വൈകി. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് ആൾക്കാർ എങ്ങനെങ്കിലും എന്താ പറയുക, ആൾക്കാരെ കുറച്ച് ചേഞ്ചും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ റൂം കിട്ടാനായിട്ട് ഇച്ചിരി ഡിലേ ആയി, ഇച്ചിരി അധികം ഡിലേ ആയെ. അപ്പം നിങ്ങൾ പുതിയ പിള്ളേർ വരുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കിട്ടുന്ന പുതിയ ടെമ്പററി പുതിയ റൂം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ടെമ്പററി റൂം. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കതും നിങ്ങൾക്ക് പെർമനൻറ്റ് റൂം കിട്ടുക. ചിലപ്പോൾ അതിനിപ്പോൾ മാറ്റങ്ങൾ വരും, ഒന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ റൂമിൻ്റെ ടെമ്പററി ഇപ്പം ഈ കിടക്കുന്നതാണ് എൻ്റെ പെർമനൻറ്റ് റൂം. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ റൂമിൽ ബെഡ് പൊക്കാൻ പറ്റുമായിരുന്നു. അതായത് എൻ്റെ ജൂനിയർ ഫസ്റ്റ് ഇയറിലെ വസീം വന്നപ്പോൾ പറഞ്ഞു, അവൾ വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ നാട്ടിൽ. അപ്പം അവൻ എന്നോട് വന്നപ്പോൾ പറഞ്ഞു ബെഡിൻ്റെ അടിയിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അവനൊക്കെ കൊണ്ടുവന്നത്. അടിയിലത്തെ ബെഡ് പൊക്കി വെക്കാനൊക്കെ എളുപ്പമാണ്, ഈ ബെഡ് പൊക്കി വെക്കണം. എന്നാലും സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ പറ്റും. റൂമിനകത്ത് അധികം സാധനങ്ങളില്ലാത്ത പോലെ ഞാൻ ഒക്യുപ്പൈ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അടിയിലത്തെ പോലെ തന്നെ എല്ലാ സാധനവും ബെഡിൻ്റെ അടിയിൽ. പക്ഷെ അടിയിലത്തെ ബെഡ് പോലത്തെ ബെഡല്ല ഇത്. ഈ ബെഡും ഞാൻ കുറച്ച് പണിത് കുറച്ച് ആടി പരിപാടിയൊക്കെ ചെയ്ത് കയറിട്ട് സെറ്റാക്കി എടുത്തു. ബെഡിന്റെ അടിയിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു. എല്ലാ സാധനങ്ങളും ബെഡിന്റെ അടിയിലേക്ക് ഇതേപോലെ കയറ്റി ഒരു കയറി ചാണി അടിച്ച് സെറ്റ് ചെയ്തെടുത്തു. ഇതിന് സ്ക്രൂ അടിച്ചായിരുന്നു ഈ പലക പീസിന്, അതങ്ങ് എടുത്ത് മാറ്റി കയറ് മാടി വെച്ച് ഉറപ്പിച്ചു. അപ്പൊ എന്റെ ലഗേജ് സാധനങ്ങളൊക്കെ ഞാൻ ബെഡിന്റെ അടിയിൽ കയറ്റി, അങ്ങനെ ആ പരിപാടി തീർത്തു. അപ്പൊ ലഗേജ് കൊണ്ട് നമുക്ക് കൊണ്ടുവരാട്ടോ. അത് എന്റെ കോളേജിന്റെ കാര്യമാണ് പറയണേ, എല്ലാ ഹോസ്റ്റലിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ ഹോസ്റ്റലിലെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഹോസ്റ്റലിൽ ചിലപ്പോൾ ബെഡുകളുടെ കാര്യത്തിലായാലും ഷെൽഫിന്റെ കാര്യത്തിലും ഒക്കെയത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഷെൽഫ് ഓരോരുത്തർക്ക് എന്നല്ല, ഈ നടുക്കുള്ള നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിടാം, പാന്റ് വേണ്ടിയിട ഡ്രസ്സൊക്കെ തൂക്കിടാം. ഇപ്പൊ എന്താ ലാപ്കോട്ട്, എന്റെ ചില പിള്ളേർ ചോദിക്കാറുണ്ട് വരുമ്പോ ലാപ്കോട്ട് കൊണ്ടുവരാമോ വേണ്ടോ എന്ന്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് മേടിച്ചാൽ മതി, കാരണം ഇവിടെ നിന്ന് മേടിക്കാൻ നിൽക്കണ്ട. അതിപ്പോ ഹാഫ് സ്ലീവ് ആയാലും കുഴപ്പമില്ല, ഫുൾ സ്ലീവ് ആയാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ട്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്ന രണ്ടും എടുത്തോ, പിന്നെ ഒരു തൊപ്പിയും കൂടി കിട്ടും. ഞാനിപ്പോ പറയുന്നത് MBBSന്റെ വെറ്റിനറിയുടെ കേസാണ്. ബാക്കി കോഴ്സിന് എന്ത് ഡ്രസ്സാണ് വേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ രണ്ട് ലാപ്കോട്ട് എടുത്തോ. ഇങ്ങനത്തെ ഷെൽഫാണ് കിട്ടുക. പിന്നെ സവോള ഈ ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ സവോളക്ക് 4 ഗ്രീവൻ നാട്ടിലത്തെ ഒരു 12 രൂപയുള്ള കിലോയ്ക്ക്. പിന്നെ കുറച്ച് മുളക് പൊടി, മുളക് പൊടി വേറെ ഉണ്ട്, ഇതിപ്പോ ഇത്രയും മുളക് പൊടി ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ ടിന്നില് പിന്നെ ഞാൻ പറയാറുള്ളത് വേപ്പറൈസർ,
പിന്നെ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബുക്ക്, ഉക്രൈനിയൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ബുക്കുകള് അതൊക്കെ ആയിട്ടാണ് ഈ ഷെൽഫിൽ ഞാൻ കയറ്റിയേക്കണേ. പിന്നെ ഇതിലൊരു വാക്യൂം ക്ലീനറും ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് രണ്ട് ഡോറിന് ഈ ഒരു വാർഡ്രോബ് ഇരിക്കുന്നത്. ഇപ്പുറത്തുള്ളത് ഒരു ചെറിയ ഷെൽഫിന് ഡ്രസ്സുകളൊക്കെ വയ്ക്കാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെയാണ് ഒരു മെട്രസ് എല്ലാം ഒക്കിപ്പൈ ഇതായേക്കണേ. പിന്നെ ഇങ്ങനത്തെ ജഗ്ഗ് നിങ്ങൾ നാട്ടിൽ കണ്ട് പരിചയമുള്ള ഈ ജഗ്ഗ് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇവിടെ കൂടുതൽ ഞാൻ ചില്ലിന്റെ ജഗ്ഗുകളാണ് കണ്ടാക്കണേ. എനിക്കെന്തോ അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അത് ഒരു തവണ കയ്യിലൂടെ പൊട്ടിയായിരുന്നു. ഇന്നത്തിനെ വെറുതെ ഇത്ര ചീപ്പായിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഇത് പറഞ്ഞെടുത്തുകൊണ്ട് വന്നു. ഇതൊക്കെയാണ് റൂമിലുള്ള. പിന്നെ നാട്ടിൽ തവർ തുണിയൊക്കെ ഉപയോഗിക്കില്ല, ടിഷ്യൂ മേടിച്ചു വെക്കും. അതേപോലെ ടിഷ്യൂ ഇങ്ങനെ ബൾക്ക് ചെയ്ത് മേടിച്ചു വെക്കും. പിന്നെ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ വെള്ളം കുപ്പികൾ അതേപോലെ ഇങ്ങനെ മേടിച്ച് നിറച്ചു വെക്കണം ഒക്കെ. ഇത് കടയിൽ നിറച്ച് ഫിൽട്ടർ ചെയ്ത് കൊണ്ട് തന്നെ. ഇതാണ് നമ്മുടെ റൂം സംഭവങ്ങളൊക്കെ. അപ്പൊ റൂം റെനോവേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇതേപോലെ ഒന്നല്ലായിരുന്നു. ഒരു സംഭവങ്ങളും ഈ കാണുന്ന ജാക്കറ്റ് തൂക്കിട്ടേക്കണ കുക്കായാലും ഈ മോളി കണ്ണി ചെറിയ കുക്കായാലും ഈ കാണുന്ന ഷെൽഫായാലും ഈ കാണുന്ന ചെറിയ പാത്രം മതി സെറ്റപ്പ് ആയാലും ഈ ഹുക്കായാലും ഈ ടേബിൾ ആയാലും ഇത് മുഴുവൻ ഞാൻ തന്നെ എന്റെ എക്സ്പെൻസിൽ സ്വന്തമായിട്ട് മേടിച്ചു വെച്ചേക്കുന്നതാണ്. എനിക്ക് കോളേജുകാർ അതിനൊരു അലവൻസും തന്നിരുന്നില്ല ഇത് മേടിക്കാനായിട്ട്. എന്റെ സ്വന്തം എക്സ്പെൻസിൽ മേടിച്ചു വെച്ചേക്കുന്നതാണ്. അതിപ്പോ ഏത് ഹോസ്റ്റലിലായാലും റൂം നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം എക്സ്പെൻസിൽ ചെയ്യണം. ഹോസ്റ്റലുകാരും ഒന്നും ചെയ്തു തരില്ല. അവരൊരു റൂം, ഒരു ബെഡ്, ഒരു ടേബിള്, ഒരു ചെയർ ഇത്രയൊക്കെ തരുള്ളൂ. ഞാനീ പറയുന്നത് എൻ്റെ ഹോസ്റ്റലിലെ കാര്യമാണ്. പല ഹോസ്റ്റലിലും പല പല സംഭവങ്ങളാണ്. അപ്പൊ അതെ, നമ്മുടെ വിൻഡോ സൈഡിലെ വ്യൂ കാണിച്ചു തരാം. വിൻഡോ സൈഡിലെ വ്യൂ നിങ്ങൾ കണ്ടാൽ തന്നെ ഒന്ന് അതിശയിക്കും. അമ്മാതിരി വ്യൂ ആണ്. ഒരു ജസ്റ്റ് ചെറിയൊരു കാട് പോലത്തെ സെറ്റപ്പാണ് അത്. ഇപ്പൊ ഇലയൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് നിൽക്കണ പോലെ നിൽക്കുന്നത് വിന്റർ ആയതുകൊണ്ടാണ്, വിന്റർ ആയി തുടങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാണാൻ നല്ല വൈബാണ്. ഈ സൈഡാണ് ഇങ്ങനെ ഞങ്ങളുടെ കോളേജിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഈ കാണുന്ന പൂവ് ഇത് ഒറിജിനൽ ആട്ടോ. ഇതിപ്പോ മേടിച്ചു വെച്ചിട്ട് ഒരു മാസം അല്ല, ഒരു രണ്ട് മൂന്ന് ആഴ്ചയായി. ഏതാണ്ട് ഈ പൂവിന്റെ പണി തീരാറായി. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഏതാ നമ്മള് പോയായിരുന്നില്ല, ജസ്റ്റ് ഔട്ട്സൈഡ് ഒരു വിന്റർ ഇസ് നോട്ട് ഫാർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതിനകത്ത് പൂക്കൾ കാണിച്ചില്ല. അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഒരു വലിയ കട. ഇപ്പം നന്നായിട്ട് വീണ്ടും കിളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കടയ്ക്ക് നമ്മൾ നാട്ടിലത്തെ ഒരു 300 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അവര് ഇത്തിരി കൂടി കൂട്ടിയെ പറഞ്ഞ നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ 100 ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ചോദിച്ചതാണ്, അവരും എടുത്ത് തന്നു. പിന്നെ നല്ല മണം കേട്ടോ, ഒരു കേടും ഇല്ല. പക്ഷെ ഇതിൻ്റെ പൂവിൻ്റെ പണി തീരാറായി. മൊത്തം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയ്ക്ക് മേലെയായി. ഈ പൂവ് നമ്മൾ അങ്ങനെ മേടിച്ചതാണേ. പിന്നെ ഈ കാണുന്ന ചെടി ഒരു നേരം പൂക്കിന് വെറുതെ കുറച്ച് ക്യാപ്സിക്കത്തിന്റെ വിത്തെടുത്ത് ഞാൻ കുഴിച്ചിട്ടതാണ്. മുളച്ചു വന്നു, പൂവുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതേവരെ ക്യാപ്സിക്ക ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്, കാരണം വിന്റർ ആയല്ലോ. ഇതാണ് എൻ്റെ ജനലയുടെ സൈഡിലിരിക്കുന്ന സംഭവങ്ങള്. പിന്നുള്ളത് ഇതേ ഈ കാണുന്ന സുന്ദരമായ വ്യൂ ആണ്. വ്യൂ ഒരു രക്ഷയും ഇല്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് വെക്കാറ്. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ചോറ് വെക്കണ പാത്രം, ഇതിനകത്താണ് ചോറ് വെക്കാറ്. ഇവിടെ തന്നെ കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ല, കാരണം നമ്മുടെ നാട്ടിലത്തെ അത്രയും പക്കാ സാധനം കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് ചോറ് വെക്കാറ്. പിന്നെ ഞാൻ സ്ഥിരം പറയാറുള്ള ചെറിയ യൂണിറ്റുള്ള കുക്കറുണ്ട്. പിന്നെ കത്തി, പീലർ, സാധനമൊക്കെ ഉണ്ട്. കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട്, കുറച്ച് അധികം പാത്രങ്ങളും കൂടി ഉണ്ട്. അത് അപ്പുറത്തെ റൂമിലാണ്, അതിനകത്ത് കറി സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന പാത്രമില്ലേ, നമ്മുടെ വേറൊരു അതിഥിയുണ്ട്. അതിഥിനെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, അതിൽ ജസ്റ്റ് ഒരു സസ്പെൻസ് പോലെ ഇരിക്കട്ടെ. ഇതൊരു വീഡിയോ ഇട്ട് വരും, അപ്പൊ കണ്ടാൽ മതി. നിങ്ങള് ഞാൻ തീറ്റ പാത്രം ഇവിടെ ഇരിപ്പുണ്ട്, അവന്റെ ലിറ്റർ ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. അവന്റെ വീഡിയോ ഇട്ട് വരും. അവൻ ഈ വീഡിയോയിൽ കാണിക്കണം, ജസ്റ്റ് ഒന്ന് കാണിച്ചേ. അവനല്ല, അവൻ അവളാണ്. അവിടെ അപ്പുറത്ത് റൂമിലുണ്ട്. കാണിക്കാല്ലേ, കാണിക്കാ. നമുക്ക് അപ്പുറത്ത് റൂമിലേക്ക് പോവാം. അപ്പുറത്തെ റൂമ് ശില്പേടയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുള്ളൂ. അപ്പൊ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് കുഞ്ചു.
എൻ്റെ പേര് കുഞ്ചു ആണ്. ഒഫീഷ്യൽ നെയിം സ്മോക്കി എന്നും ഞങ്ങൾ വിളിക്കുന്ന പേരും വിളിക്കുന്ന പേരും കുഞ്ചു എന്നാണ്. എൻ്റെ വീഡിയോസ് ഇനി വരും ഇഷ്ടം പോലെ. അപ്പൊ അതെ, ഇങ്ങനെയാണ് ഞങ്ങൾ തുണി അലക്കിടാറ്. എന്നോട് രണ്ടു മൂന്നാൾ പേര് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ തുണി അലക്കണ പരിപാടി നോക്കാം, ബക്കറ്റിൽ തന്നെയാണ് അലക്കണത്, അടുത്തത് ഇങ്ങനത്തെ ഡ്രയറിൽ അല്ലെങ്കിൽ ഹീറ്ററിൻ്റെ മുകളിൽ ഇടും. അപ്പൊ അതെ, ഈ കാണുന്നതാണ് ശിൽപ്പയുടെ റൂം. ഈ കാണുന്നത് രണ്ടാൾക്കാരുടെ റൂമിൽ കിട്ടുമ്പോ അതെ ഇതേപോലത്തെ ഷെൽഫ് ആയിരിക്കും. എന്റെ റൂമിലത്തെ ഷെൽഫ് നിങ്ങൾ കണ്ടല്ലോ, മൂന്ന് ഡോർ ഉള്ളതാണ്. അതെ ഇതാണ് റൂം. ഒരു ചെറിയ ടേബിൾ ഇവർക്കും കിട്ടും, പിന്നെ അവരുടെ ബെഡ്. ഇതാണ് ശിൽപയുടെ ബെഡ്. ശിൽപ എന്നെ പോലെ ഒരു ചെറിയ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പൊ ഓഫാണ്. ഒരു ചെറിയ ലാമ്പ്, പിന്നെ ശിൽപയുടെ ചെടി, ഒരു ടെഡി, ടെഡി മെയിനാണ്. പിന്നതെ ഒരു ഷെൽഫ്, പിന്നതെ നമ്മുടെ ഫ്രിഡ്ജ്, പിന്നതെ ഞങ്ങളുടെ ബാക്കി പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ കാര്യങ്ങൾ. പിന്നതെ ഇതാണ് ഞങ്ങളുടെ മസാല ബോക്സ്. ഫുൾ മസാല സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അരി ആയാലും മസാലാസ് ആയാലും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നതെ ഞങ്ങളുടെ പാവപ്പെട്ട ഫ്രിഡ്ജ്, ഇതേവരെ ഓഫാക്കിയിട്ടില്ല, ഒരു പ്രശ്നവുമില്ല, നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ വർക്കിങ്ങുമാണ്. ഇതാണ് ക്ലിയർ ആയിട്ടുള്ള വ്യൂ. നേരത്തെ കാണിച്ചപ്പോൾ ആ ചെടികളൊക്കെ ഇരിക്കണതിൻ്റെ പേരിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഈ കാണുന്നത് രണ്ടാമത്തെ ഹോസ്റ്റലാണ് എൻ്റെ കോളേജിൻ്റെ. അപ്പൊ അതെ ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഇത് ബാത്ടബ്. ഒരു ഗവൺമെന്റ് ഹോസ്റ്റലിന്റെ റേഞ്ചിൽ ഇതൊക്കെ സ്വർഗമാണ്. ഇപ്പൊ കുഴപ്പമില്ല, തിരക്കേടില്ല. പിന്നെ 100 ലിറ്ററിന്റെ ഹീറ്റർ ഉണ്ട്, 24 മണിക്കൂറും വെള്ളവും കിട്ടും അതുകൊണ്ട്. അപ്പോൾ അതേ ഞാൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി 413-ാമത്തെ റൂമിലേക്ക് വന്നു. എൻ്റെ റൂം ഇതാ കാണുന്നത്. ചാൾസിൻ്റെ റൂം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചാൾസിനെ അറിയില്ലേ, ദേ ഇരിക്കണ. ചാൾസ് സേ ഹായ്, സേ ഹായ് ചാൾസ്. ആൻഡ് ദിസ് ഈസ് ഒമർ. ചാൾസ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഒമർ എൻ്റെ ജൂനിയർ ആണ്. യാ, യു വിൽ ബി കമിംഗ് ഇൻ യൂട്യൂബ്, സേ സംതിങ് ബ്രോ. Studying, guys, my physics, it's so hard for me studies. Bro, don't lie, it's easy. Charles, something from your side? Well, it's the one and only King Charles. Okay, bye. Appa de guys, idana de ente kitchen. Ivadathe kitchen il oven illa, idu ente sambhavangal alla, vera evada ullo ummarde aanu. Idu kitchen. സ്റ്റൗ ഉണ്ട്, ഇവിടെ ഓവനില്ല കേട്ടോ, വേണമെങ്കിൽ മേടിച്ച് വെക്കണം. ഇവിടുത്തെ വിൻഡോയിലത്തെ വ്യൂ ആണ് അടിപൊളി. നോക്കി ഞങ്ങൾ ഇവിടുത്തെ 4th ഫ്ലോറിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നൈസ് സാധനമാണ്. പിന്നെ ഇവിടെയും ഞാൻ കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം, ആ കാണുന്നത് മുഴുവൻ മിൻറ്റ്. ഞാനപ്പോൾ നേരത്തെ വീഡിയോ ഫിനിഷ് ചെയ്യാണ്ട് ഇപ്പൊ ഫിനിഷ് ചെയ്യണത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സൺസെറ്റ് അല്ല, രാത്രി എന്ന് പറയുന്നത് ഒരു 4:30 ആകും. 4:30 ഇരുട്ടായി തുടങ്ങും, ഒരു 6 ആകുമ്പോഴേക്കും ഇരുട്ടാവും. 6 എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-12 മണിയുടെ എഫക്റ്റ് അപ്പൊ കിട്ടും. അത്രയും ഇരുട്ടാവും, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടാവേ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് ലൈറ്റിന്റെ മാത്രമായിട്ട് പ്രത്യേക തരം എഫക്റ്റ് ഉണ്ട്. നമുക്ക് ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇടണം. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഒരു പാട്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂമിന്റെ വൈബ് എങ്ങനെയാണെന്ന്. ആദ്യം ഹൈലൈറ്റ് സെറ്റാണ്, ഹൈലൈറ്റ് സെറ്റാണ്. ഇത് ഒറ്റ സ്വിച്ചിലൊക്കെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുക. ഓ യേ, ഈ പാട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൊളിയാണ്. ഇതാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള
നല്ലൊരു പാർട്ടി സെറ്റപ്പ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നൈസായിട്ട് ആ ബെല്ലൈക്കൺ ഓൺ ആക്കുക. നമുക്ക് അടുത്ത ആഴ്ച എന്റെ വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ബൈ.